ചിങ്ങന്റെ രാശി. മകം പൂരം മുത്രത്തിക്കാട് എന്ന് പറയുന്ന ചിങ്ങന്റെ രാശിക്കാർ. ഈ ചിങ്ങന്റെ രാശി ശരിക്കും പറഞ്ഞാൽ അഷ്ടമത്തിലായിരുന്നു വ്യാഴം. കഴിഞ്ഞ ഒരു വർഷക്കാലമൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ മോശമായിരുന്നു, ചെയ്യുന്നതൊക്കെ അബദ്ധമായിരുന്നു. ഈ ചിങ്ങന്റെ രാശിയുടെ ഏഴിൽ കണ്ടകശ്ശേരി നിൽപ്പുണ്ട്, എട്ടിൽ നിൽക്കുന്ന വ്യാഴം ഭാഗ്യാധിപതിയായിട്ട് ഒമ്പതിലേക്ക് മേടത്തിലേക്ക് വരികയാണ്, ഒമ്പത് രാഹുവിൻ്റെ ബന്ധവും നിൽപ്പുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്നാലും കണ്ടകശ്ശനി ഉണ്ട് എങ്കിലും ഈ അഷ്ടമത്തിലെ വ്യാഴം എന്ത് കാര്യങ്ങൾ എടുത്താലും എന്ത് സംസാരിച്ചാലും എന്ത് പ്രവർത്തിച്ചാലും അതിലൊക്കെ ദുരിതങ്ങൾ മാത്രമായിരുന്നു അവരുടെ ഒരു ഫലം. കുറേ കാലങ്ങളായിട്ട് എല്ലാവർക്കും അല്ല, ഈ അമ്പലത്തിൽ നല്ല പ്രാർത്ഥനയും ഭജനമുള്ളവർക്ക് അത്രയും ഫീൽ ചെയ്യുന്നു വരില്ല, അല്ലാത്തവർക്കൊക്കെ ദുരിതങ്ങൾ ദുരിതങ്ങൾ ദുരിതങ്ങളാണ്. ചിങ്ങന്റെ രാശിക്കാരുടെ ഒരു പ്രത്യേകതയാണ് കുറേ കാലങ്ങളായിട്ട്. അവർ കഴിഞ്ഞ ഈ ഒരു വർഷം ഈ ശരിക്കും പറഞ്ഞ ഈ വിഷു വരെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാട് തന്നെയാണ് അവർ സഹിച്ചുകൊണ്ടിരുന്നത്. അതിൽ വ്യക്തവും കൃത്യവുമായ മാറ്റം അവർക്കുണ്ടാവും, അത് സംശയമൊന്നും വേണ്ട, നല്ല ഗംഭീരമായ മാറ്റം അവർക്ക് സംഭവിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട വിഷയം ഈ കണ്ടകശ്ശനി സഞ്ചരിക്കുന്നതിനാൽ കാര്യം, കുംഭൻ രാശിയുടെ അധിപനായ ഏഴാം ഭാവത്ത് നിൽക്കുന്ന ശനിയാണ്, ശനി സ്വക്ഷേത്ര ബലവാനാണ്, അതുകൊണ്ടൊക്കെ അതിനൊരു ശക്തി കുറവുണ്ട്. അങ്ങനെയാണെങ്കിലും നിർബന്ധമായിട്ട് ശിവക്ഷേത്രത്തിലും ശാസ്താവിൻ്റെ അമ്പലത്തിലും പ്രാർത്ഥന ഭജനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക, അതുപോലെ തന്നെ ദേവീക്ഷേത്രങ്ങളിൽ ഭജനങ്ങൾ ചെയ്യുക. ഇവർ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തന്നെ യാത്രകൾ ചെയ്യുക, ഒറ്റയ്ക്കുള്ള യാത്രകൾ, വിദേശ യാത്രകൾ, അതൊക്കെ സൂക്ഷിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ ഇവർ വാഗ്വാദങ്ങളിലോ മറ്റ് കാര്യങ്ങളിലൊന്നും അവർ ഇടപെടാതിരിക്കുക. അങ്ങനെ വെറുതെ ഒരു അപവാദങ്ങൾ കേൾക്കുക, അപമാനങ്ങൾ കേൾക്കുക, പേരുദോഷങ്ങൾ കേൾക്കുക, ഫാമിലിയിൽ കുടുംബത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അതിനൊക്കെ സാധ്യത ഇവർക്കുണ്ട് വ്യാഴം ഉണ്ടെങ്കിൽ. സാമ്പത്തികപരമായിട്ട് വരുമാനം, തൊഴിൽപരമായ പുരോഗതി, ഇപ്പോൾ ഉദ്ദേശിച്ച് കുറേ നാൾ മുറങ്ങി നിൽക്കുന്ന കാര്യങ്ങൾക്കൊരു നടക്കാനുള്ള സാധ്യതകൾ, അതുപോലെ നല്ല ജോലി, നല്ല അവസരങ്ങൾ, ഇതൊക്കെ ലഭിക്കും ഇവർക്ക്. പക്ഷേ അതിലൊക്കെ അതേ തുല്യമായിട്ട് ശരി ശരി നിൽക്കണ കാരണം ദുരിതാംശങ്ങളും കാണപ്പെടുന്നുണ്ട്. അതിനൊരൊറ്റ കാര്യം ചെയ്താൽ മതി, നന്നായിട്ട് ശൈവഭജനവും ശാസ്താഭജനവും നിർബന്ധമായി ചെയ്യുക. ഭാഗ്യാധിപതിയായി നിൽക്കുന്ന വ്യാഴം ഒമ്പതാം ഭാവത്ത് തന്നെ വരുന്ന അത് ഭാഗ്യസ്ഥാനായ കാരണം ആ കൃഷ്ണനെയും കൂടെ കൂടുതൽ പ്രാർത്ഥിക്കുക, നാരായണനാമം ജപിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ചിങ്ങന്റാശിക്കാർക്ക് ഒരു പരിധി കൂടുതൽ നന്നാകുകയാണ്. ഈ ചിങ്ങന്റാശിക്കാർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തേക്ക് നമ്മുടെ ഇന്ത്യ വിട്ട് പുറത്തേക്ക് യാത്ര ചെയ്യുകയോ പഠനാധികാരികൾക്ക് പോകാൻ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ ഈ വ്യാഴത്തിൻ്റെ പകർച്ചകളെ കഴിഞ്ഞാൽ 100% നടക്കുന്നതാണ്. പുറത്ത് ജോലി ചെയ്യുന്നവർക്ക്, തൊഴിൽ കിട്ടാത്തവർക്ക് തൊഴിൽ കിട്ടുക, ഉള്ള തൊഴിൽ പുരോഗതി ഉണ്ടാവുക, ആ പൈസ കൃത്യമായിട്ട് നാട്ടിൽ നിക്ഷേപിക്കാൻ പറ്റുക, അതൊക്കെ സാധിക്കുന്നതാണ്. എന്നാലും പ്രാർത്ഥനാ കാര്യങ്ങൾ ഒരു കുറവ് വരുത്താൻ പാടില്ല.